സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ തന്നെ ഒരു ഭാഗമായ ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും കുറച്ച് പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ ചുവടെ ഒരു വരയുണ്ട്. ഈ വര എന്ന് വെച്ചാൽ സാധാരണ ഒരു സൈഡ് ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ചരിഞ്ഞ വരയാകാം. അപ്പൊ ഇങ്ങനെ വരകൾ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ഒരു വര വരയ്ക്കുമ്പോൾ ഇവിടെ വലിയ രൂപമാനമുണ്ടോ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്? സാധിക്കുന്നില്ല. അതുപോലെ വേറെ വരയെന്താ ഈ ഒരു വരയുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ നോക്കിയാണ് ഈ രണ്ട് വരകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ രൂപമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? സാധിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് വരകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രൂപം നിർമ്മിക്കാനായി സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയെന്താ ഈ രണ്ട് വരകളെ ഞാൻ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു വര വരയ്ക്കുന്നു. ഈ രണ്ട് വരകളെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു രൂപം വരയ്ക്കുന്നു. അപ്പോൾ നോക്കിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂന്ന് വശമുള്ള ഒരു രൂപം ലഭിക്കുന്നു. അപ്പോൾ മൂന്ന് വശം അല്ലെങ്കിൽ മൂന്ന് വരകൾ ചേർന്നുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന്. ഈ മൂന്ന് വരകൾ അല്ലെങ്കിൽ മൂന്ന് വശങ്ങൾ ചേർന്നുള്ള ഒരു രൂപം ലഭിക്കുന്നു. ഈ ഒരു രൂപത്തിന് നമ്മൾ പറയുന്നത് ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. മൂന്ന് വശങ്ങൾ ചേരുന്ന രൂപത്തെ നമ്മൾ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയുന്നു. അതുപോലെ ഇപ്പോൾ ഈ മൂന്ന് വശങ്ങൾ ചേർന്നപ്പോൾ ഈ ഒരു രൂപം കിട്ടും. അപ്പോൾ ഇതേ കണക്കിന് നാല് വശങ്ങൾ ചേരുമ്പോഴും രൂപം കിട്ടും, അഞ്ച് വശങ്ങൾ ചേരുമ്പോഴും രൂപം കിട്ടും. അപ്പോൾ ഇത്തരം മൂന്ന് വശങ്ങൾ ചേരുന്ന അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ വശങ്ങൾ ചേരുന്ന രൂപങ്ങളെ എല്ലാം കൂടി നമ്മൾ ചേർത്ത് ഒറ്റ പേരിൽ പറയുന്നു, അതാണ് ബഹുഭുജങ്ങൾ അഥവാ പോളികൾ. ഇപ്പോൾ മൂന്നോ അതിലധികമോ മോർ ദാൻ ത്രീ, ത്രീ ഓർ മോർ ദാൻ ത്രീ, മൂന്നിൽ കൂടുതലുള്ള രൂപങ്ങൾ നമ്മൾ പോളികൾ അല്ലെങ്കിൽ ബഹുഭുജം എന്ന് പറയുന്നു. അപ്പോൾ ആ ബഹുഭുജത്തിൽ ഏറ്റവും ചെറിയ രൂപമാണ് ത്രികോണം, ഏറ്റവും ചെറിയ രൂപമാണ് ത്രികോണം അഥവാ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? നാല് വശങ്ങൾ ചേരുമ്പോൾ ഇതൊരു നാല് വശങ്ങൾ ചേർന്ന ഒരു രൂപമാണ് അല്ലെ? ഈ നാല് വരകൾ വന്ന് കൂടി ചേർന്നിരിക്കുന്നു. ഇവിടുത്തെ ഈ നാല് വരകൾ അല്ലെങ്കിൽ നാല് വശങ്ങൾ ചേർന്ന ഒരു രൂപം ഉണ്ടായിരിക്കും. ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്തെന്ന് പറയാം? ചതുർഭുജം. നാല് വശമുള്ള ഈ ഒരു രൂപത്തിനെ തന്നെ ചതുർഭുജം എന്ന് പറയാം, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നാല് വശങ്ങൾ ചേർന്ന ഈ രൂപത്തിന് നമ്മൾ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. ഈ ചതുർഭുജത്തിനകത്ത് തന്നെ പല രൂപങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ചതുരം വരാം, സമചതുരം വരാം, സാമാന്തരികം വരാം, ലംബകം വരാം, അങ്ങനെ പല രൂപങ്ങളുമുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബഹുഭുജം എന്നാൽ എന്തെന്നാണ്, അതായത് മൂന്നും അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ വശങ്ങളുള്ള രൂപം. അപ്പോൾ മൂന്ന് വശങ്ങളുടെ ഈ രൂപത്തെ നമ്മൾ ത്രികോണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൂന്നിൽ കൂടുതലുള്ളത്, അപ്പോൾ നാല് വശങ്ങളുടെ ഈ രൂപം, ഈ ഒരു രൂപത്തെ നമ്മൾ ചതുർഭുജം അത് അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ അഞ്ച് വശങ്ങളുടെ ഒരു രൂപം വരികയാണ്, അഞ്ച് വശങ്ങളുടെ രൂപത്തിൽ നമ്മൾ പഞ്ചഭുജം അല്ലെങ്കിൽ പെന്റഗൺ എന്ന് പറയുന്നു. അഞ്ച് വശമുള്ള രൂപത്തിൽ നമ്മൾ പഞ്ചഭുജം അല്ലെങ്കിൽ പെന്റഗൺ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഞ്ച് വശങ്ങളിൽ ചേർത്തിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഈ അഞ്ച് വശങ്ങൾ ചേർന്ന ഈ രൂപത്തിന് നമ്മൾ പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്ന് പറയുന്നു. അങ്ങനെ കുറെ രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഒരിക്കലും അഞ്ചെണ്ണത്തിൽ വെച്ച് നിൽക്കില്ല, ആറ് വശമുള്ളതുമുണ്ട്, ഏഴ് വശമുള്ളവരുണ്ട്, അങ്ങനെ പല രൂപങ്ങളുമുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഓരോ പേരുകളിൽ അറിയപ്പെടുന്നതും ചെയ്യും. ഇപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ, മൂന്ന് വശമുള്ളത്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ, നാല് വശമുള്ളത്. അത് കഴിഞ്ഞിട്ട് അഞ്ച് വശമുള്ള രൂപമാണ് പഞ്ചഭുജം അല്ലെങ്കിൽ പെന്റഗൺ. ഇത് കഴിഞ്ഞിട്ട് ആറ് വശങ്ങളുള്ള രൂപം എന്ന് പറയുന്നത് ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം. അത് കഴിഞ്ഞിട്ട് ഏഴ് വശമുള്ളത് സപ്തഭുജം അല്ലെങ്കിൽ ഹെപ്റ്റഗൺ. ഇങ്ങനെ കുറെ രൂപങ്ങൾ നമുക്ക് വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ്. ഈ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? നാല് വശങ്ങളുള്ള എല്ലാ രൂപത്തെയും നമ്മൾ ചതുർഭുജം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ക്വാഡ്രിലാറ്ററലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ചതുരം അഥവാ റെക്ടാങ്കിൾ, അടുത്തതെന്ന് പറയുന്നത് സമചതുരം സ്ക്വയർ, അതുപോലെ സാമാന്തരികം പാരലലോഗ്രാം, അങ്ങനെ കുറെ രൂപങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ മൂന്ന് രൂപത്തിൽ നിൽക്കില്ല, ഇതേ കണക്ക് കുറെ രൂപങ്ങളുണ്ട്, ലംബകമുണ്ട്, അങ്ങനെ കുറെ രൂപങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ചതുരം അഥവാ റെക്ടാങ്കിളും സമചതുരം അഥവാ സ്ക്വയറുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററിനകത്തുള്ള ചതുരവും സമചതുരവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ഈ ചതുരം, ഈ ഒരു ഫിഗറാണ് ചതുരം, ഈ ഒരു ചിത്രമാണ് സമചതുരം അഥവാ സ്ക്വയർ. അപ്പോൾ ഈ ഇത് നോക്കിയാണ് ഈ ചതുരത്തിനകത്ത് നാല് വശങ്ങളുമുണ്ട്, നാല് മൂലകളുമുണ്ട്. മൂലകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനെയാണ്, ഈ രണ്ട് വരകളൊന്നും ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മൂലകൾ അഥവാ കോർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാല് വശങ്ങളാ ഒന്ന് രണ്ട് മൂന്ന് നാല്, അങ്ങനെ നാല് വശങ്ങളുമുണ്ട്, നാല് മൂലകളുമുണ്ട്. അതുപോലെ തന്നെയാണ് സമചതുരത്തിനകത്ത്.
സമചതുരത്തിനകത്ത് നാല് വശങ്ങളുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല്, അതുപോലെ നാല് മൂലകൾ, നാല് കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നാല് വശങ്ങളും നാല് മൂലകളും ഉള്ള രൂപങ്ങളെയാണ് നമ്മൾ ചതുരവും സമചതുരവും എന്ന് പറയുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നോളം, ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അതായത് ഈ ഒരു വശവും ഈ ഒരു വശവും, അതായത് ഈ ഒരു വശത്തിന് എതിരെയുള്ള ഒരു വശം എന്ന് പറയുന്നത് ഈ ഒരു വശമാണ്. ആ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അതായത് ഇവിടെ 5 സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിൽ ഇവിടെയും 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഈ എതിർവശവും ഈ ഒരു വശവും ഈ ഒരു വശവും തുല്യമായിരിക്കും. അതായത് ഈ രണ്ട് എതിർവശങ്ങൾ തുല്യമായിരിക്കും, ഈ രണ്ട് എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ സമചതുരത്തിന്റെ ആണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതായത് ഇവിടെ 3 സെന്റിമീറ്റർ ആണ് വരുന്നത് എങ്കിൽ എല്ലാ വശങ്ങളും 3 സെന്റിമീറ്റർ ആയിട്ട് തന്നെ വരും. അതുപോലെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചതുരത്തിന്റെ നീളം കൂടിയ വശത്തിന് നമ്മൾ നീളം എന്നും നീളം കുറഞ്ഞതിനെ നമ്മൾ വീതി എന്നും പറയുന്നു. നീളം കൂടിയതിനെ നീളം എന്നും നീളം കുറഞ്ഞതിനെ വീതി എന്നും പറയുന്നു. സമചതുരത്തിൽ അങ്ങനെ ഒരു കേസ് ഇല്ല. എന്താ വെച്ചാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സമചതുരം അഥവാ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നീളം കൂടിയ വശത്തിന് നമ്മൾ നീളം അഥവാ ലെങ്ത് എന്നും നീളം കുറഞ്ഞതിനെ വീതി അഥവാ ബ്രെഡ്ത് എന്ന് പറയുന്നു. ഇവിടെ നോക്കിയാണ്, ഇവിടെ നീളം കൂടിയതാണ് ഈ ഒരു വശമാണ്, ഇതിന് നമ്മൾ നീളം എന്ന് കൊടുത്തു. അതുപോലെ ഇതിന്റെ എതിരെയുള്ള വശമാണ് ഈ ഒരു വശം, ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇവിടുത്തെ നീളം തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതുപോലെ ഈ നീളം കുറഞ്ഞ വശം ഇതാണ്, അപ്പോൾ ഈ ഒരു വശം തന്നെ ഈ ഒരു വശത്തെ ഞാൻ വീതി എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു വശവും വീതി തന്നെയായിരിക്കും, അതായത് എതിർവശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയാം. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ അളവുകളും കൂടി കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഉള്ള എല്ലാ അളവുകളും എടുത്ത് കൂട്ടുന്നു. ആദ്യം തന്നെ ഇവിടെ എടുത്ത് നീളം എടുത്തെഴുതുന്നത് നീളം, അത് കഴിഞ്ഞ് അടുത്ത ഏതാണ് വീതി, അതെടുത്ത് എഴുതി കൂട്ടുന്നത്. വീണ്ടും ഒരു നീളവുമുണ്ട് ഒരു വീതിയുമുണ്ട്. നോക്കിയാണ്, അപ്പോൾ ഇതല്ലേ നമുക്ക് ആ ഫിഗറിൽ കാണുന്നത്. ഈ ഒരു ഫിഗറിൽ ഒരു നീളം ഒരു വീതി ഒരു നീളം ഒരു വീതി, അങ്ങനെ എല്ലാ അളവുകളും നമ്മൾ കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നോക്കിയാണ് ആദ്യത്തെ എത്ര നീളമാണ് ഉള്ളത്? രണ്ട് നീളം, ഒരു നീളം ഇവിടെ ഒരു നീളം ഇവിടെ. അപ്പോൾ ആ രണ്ട് നീളങ്ങൾ ഞാൻ എടുത്തെഴുതുന്നു രണ്ട് നീളം. അതുപോലെ നോക്കിയാണ് അടുത്ത ഏതാണ് വീതി, എത്രണ്ണമുണ്ട്? രണ്ടെണ്ണമുണ്ട്. അപ്പോൾ രണ്ട് വീതി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ടിൽ എന്താണ് ഉള്ളത്? കോമൺ ആയിട്ട് രണ്ടെന്ന് പറയുന്ന ഒരു സംഗതി അത് നമുക്ക് കോമൺ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അധ്യയനക്കകത്ത് എഴുതിയിട്ട് രണ്ട് അധ്യയനക്കകത്ത് എഴുതുന്നു, എന്നിട്ട് നമ്മളെന്താ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നീളവും വീതിയും അതേ കണക്കിനകത്ത് എഴുതുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റളവ് കണ്ടുപിടിക്കുമ്പോൾ നീളവും വീതിയും തമ്മിൽ ആദ്യം കൂട്ടുക. ചുറ്റളവ് കണ്ടുപിടിക്കുമ്പോൾ നീളവും വീതിയും ആദ്യം കൂട്ടിയതിന് ശേഷം ആ ഒരു സംഖ്യയെ, ഇപ്പോൾ ഇത് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കണം. അതാണ് നമ്മുടെ ചതുരം അഥവാ റെക്ടാംഗിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈ നീളവും അതിന്റെ നീളവും വീതിയും തമ്മിൽ കൂട്ടിയതിന് ശേഷം അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗുണിക്കുക. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് സമചതുരം. സമചതുരം എങ്ങനെയാണെന്ന് നോക്കാം. സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഈ ഒരു വശത്തിന് ഞാൻ എ എന്ന് കൊടുത്തു. അറിഞ്ഞുകൂടാത്തോണ്ടാണ് നമുക്ക് ഈ വശത്തിന് എ എന്ന് കൊടുത്തത്. വേണമെങ്കിൽ ചിലപ്പോൾ ഇത് 3 സെന്റിമീറ്റർ അങ്ങനെ വേറെ പലതും ആവാം. അപ്പൊ ഞാൻ ഇവിടെ എ എന്നാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എ എന്ന് കൊടുത്തു. അപ്പൊ ഈ വശം എ ആയാൽ ഈ ഒരു വശവും എ ആയിരിക്കും, ഈ ഒരു വശവും എ ആയിരിക്കും, ഈ ഒരു വശവും എ ആയിരിക്കും. അതെല്ലാം അർത്ഥം വന്നിരിക്കുന്നത് സമചതുരം എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഒരു വശം എ ആയാൽ എല്ലാ വശങ്ങളും എ ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ചുറ്റളവ്, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ അളവുകളും കൂടി കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ എയും അതുപോലെ അടുത്ത എയും അടുത്ത എയും അങ്ങനെ നാല് എ ഉണ്ട്. നോക്കിയാണ് 1, 2, 3, 4 അങ്ങനെ നാല് എ ഉണ്ട്. ആ നാല് എയും കൂടി തമ്മിൽ കൂട്ടുന്നു. നാല് എ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4a 4a. അതായത് ഒരു വശത്തിന്റെ 4 മടങ്ങാണ് സമചതുരത്തിന്റെ ചുറ്റളവ്. ഒരു വശത്തിന്റെ 4 മടങ്ങാണ് സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു വശത്തിന്റെ, അതായത് അത് ഈ ഒരു വശം എന്ന് വെച്ചാൽ എ ആണ്. ഇപ്പോൾ എയ്ക്ക് വരും ചിലപ്പോൾ വേണമെങ്കിൽ 3 വരാം. അപ്പോൾ 3 വരുമ്പോൾ ഈ 3 എല്ലാം കൂടി വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. അതിനേക്കാളും 4 മടങ്ങ് എന്ന് പറയുന്നത് 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു വശത്തിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ്. അതൊന്നും കൂടി നോക്കാം. ചതുരം, ചതുരത്തിന്റെ 4 വശങ്ങളുണ്ട്, അതുപോലെ 4 മൂലകളുമുണ്ട്. സമചതുരത്തിനും അത് തന്നെയാണ്, 4 വശങ്ങളും 4 മൂലകളുമാണുള്ളത്. അതുപോലെ
ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതായത് ഇവിടെ നീളമാണെങ്കിൽ ഇവിടെയും നീളമായിരിക്കും, ഇവിടെ വീതിയാണെങ്കിൽ ഇവിടെയും വീതിയായിരിക്കും. അതായത് ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെയായിരിക്കും വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. പക്ഷേ സമചതുര സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് അതിന് സമചതുരം എന്നുള്ള പേര് വന്നത് തന്നെ. അത് കഴിഞ്ഞ് അടുത്തത് ഈ റെക്ടാംഗിളിന്റെ നീളം കൂടിയ വശത്തിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് എന്നും, നീളം കുറഞ്ഞതിന്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത് എന്നും പറയുന്നു. അതുപോലെ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് പെരിമീറ്റർ സമം 2 ഗുണനം നീളം അധികം വീതി. അതായത് 2 × length + breadth. ആദ്യം നീളവും വീതിയും തമ്മിൽ എഴുതി കൂട്ടിയതിനു ശേഷം ആ ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ഈ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. അതുപോലെ സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇപ്പോൾ ഒരു വശം ഞാൻ 7 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും കൂടി കൂട്ടുന്നു. അപ്പോൾ ഈ ഒരു 7 ഈ ഒരു 7 ഈ ഒരു 7 ഈ ഒരു 7 അങ്ങനെ 4 7 കൂടി തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 A. അതായത് ഒരു വശത്തിന്റെ 4 മടങ്ങാണ്. ഇപ്പോൾ 2 മടങ്ങ് എന്ന് വെച്ചാൽ 2 കൊണ്ട് ഗുണിക്കുന്നത്, 4 മടങ്ങ് എന്ന് വെച്ചാൽ 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 A എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് തരുന്ന ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ് വരുന്നത് എന്ന് വെച്ചാൽ 3 സെന്റിമീറ്ററെന്നോ 4 സെന്റിമീറ്ററെന്നോ അങ്ങനെയാണ് വരുന്നത് എങ്കിൽ, അതുപോലെ വീതിയും സെന്റിമീറ്ററാണ് വരുന്നത് എങ്കിൽ ചുറ്റളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതായത് നീളവും വീതിയും സെന്റിമീറ്ററിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ ചുറ്റളവിന്റെ യൂണിറ്റും സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നീളവും വീതിയും തരുന്നത് മീറ്ററിലാകാം അല്ലെങ്കിൽ മില്ലിമീറ്ററിലാകാം. അങ്ങനെ വരുമ്പോൾ ആ നമുക്ക് ഏതാണ് യൂണിറ്റ് വരുന്നത് അത് തന്നെയായിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെ അളവ് അനുസരിച്ച് എഴുതുമ്പോൾ നമ്മൾ നോക്കിയിട്ട് എഴുതാവൂ. ഇപ്പോൾ സെന്റിമീറ്റർ ആണ് തരുന്നത് എങ്കിൽ സെന്റിമീറ്റർ തന്നെ പറഞ്ഞ് എഴുതണം. അതുപോലെ സമചതുരത്തിന് അത് തന്നെയാണ്. ഇപ്പോൾ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ് തരുന്നത് അല്ലെങ്കിൽ മീറ്ററിലാണ് തരുന്നത്. സെന്റിമീറ്ററിലാണ് തരുന്നത് എങ്കിൽ സെന്റിമീറ്റർ തന്നെ എഴുതണം ചുറ്റളവ്. മീറ്ററിലാണ് തരുന്നത് എങ്കിൽ മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ എഴുതണം. ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ഒരു രൂപത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ് നമ്മുടെ ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിന്റെ, അപ്പോൾ ഈ ഒരു രൂപം എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു ചതുരമാണ്. ഒരു ചതുരത്തിന്റെ ഈ ഒരു രൂപത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മളറിയാം. ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ചുറ്റളവ് സമം 2 ഗുണനം നീളം അധികം വീതി എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ചതുരത്തിന്റെ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 2 × length + breadth ആണ് എന്നാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇവിടെ നീളം, നീളം കൂടിയത് ഏതാണ്? 12. അപ്പോൾ നീളം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ എന്നും വീതി എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ. ബ്രെഡ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്നും കിട്ടുന്നു. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കതാ ഈ ഒരു ഇക്വേഷനിലോട്ട്, നമ്മുടെ സമവാക്യത്തിലോട്ട് നമ്മളതാ ഈ തരത്ത് കൊടുക്കുന്നത്. ഇപ്പൊ 2 ഗുണനം നീളം എന്ന് പറയുന്നത് എത്രയാണ്? 12 അതേ കണക്കിൽ തരുന്നു. വീതി എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീളവും വീതിയും തമ്മിൽ കൂട്ടണം, എന്നിട്ടാണ് നമ്മൾ 2 കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പോൾ നീളവും ആദ്യം 12 ആറും കൂടി കൂട്ടി വെക്കണം. 12 ആറും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. അപ്പോൾ 2 × 18. ഇപ്പോൾ ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ്? ഗുണനമാണ്. അതായത് ഈ രണ്ട് സംഖ്യകൾ നീളവും വീതിയും തമ്മിൽ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ യൂണിറ്റും തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെന്റിമീറ്ററിലാവുമ്പോൾ നമ്മളിവിടെ ചതുരത്തിന്റെ ചുറ്റളവിന്റെ യൂണിറ്റും സെന്റിമീറ്ററിൽ തന്നെ വെക്കാം. അപ്പോൾ നമുക്കിവിടെ ചതുരത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതേ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദി സൈഡ് ഓഫ് എ സ്ക്വയർ വിത്ത് സെയിം പെരിമീറ്റർ. അതായത് ഒരു സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ ഒരു വശം ഇതേ ചുറ്റളവുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 വശങ്ങൾ തമ്മിൽ കൂട്ടുന്നു. അതായത് 4 മടങ്ങാണ് ഒരു വശത്തിന്റെ 4 മടങ്ങ്. അപ്പൊ 4 ഗുണനം ഒരു വശം. ഇവിടുത്തെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം? 36 എന്ന് നമുക്കറിയാം.
കാരണം എന്താണ്? ഇതേ ചുറ്റളവുള്ളത് എന്നാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമചതുരത്തിന്റെ ചുറ്റളവും ഇത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് അറിയേണ്ടത്? നാല് എന്ന് പറയുന്ന സംഖ്യയിൽ സംഖ്യയെ ഈ ഒരു വശം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നാലിന്റെ പട്ടിക പറഞ്ഞു നോക്കാം. നാലിന്റെ പട്ടികയിൽ എത്രാളാണ് 36 വരുന്നത്? ആ 9, 4 × 9 = 9 ആണ് 36. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വശം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പോൾ ഇതേ ചുറ്റളവുള്ള ഈ ചതുരത്തിന്റെ ചുറ്റളവുള്ള മറ്റൊരു സമചതുരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 9 എന്ന് കിട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ 9 cm എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഇതേ കണക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കായി ചെയ്യാനായി തരുന്നുകയാണ്. അത് നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിൽ ഇടുക.